നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരം പരുത്തിച്ചകോണം ചാനൽ പാലത്തിന് സമീപം സഹപ്രവർത്തകയുടെ വീടിന് മുൻപിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച റസൽപുരം അനി നിവാസിൽ 33 വയസ്സുകാരനായ രാജേഷ് കുമാറിനെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃഷ്ണവിലാസത്തിൽ അഞ്ജലിയുടെ വീട്ടുമുറ്റത്ത് കഴിഞ്ഞ ദിവസം 7:30 സംഭവം നടന്നത്. ബൗക്കോ ബാലരാമപുരം വെയർഹൌസിലെ CITU ലോഡിംഗ് തൊഴിലാളിയായ രാജേഷ് കുമാറിന്റെ വിവാഹം 4 മാസം മുമ്പാണ് നടന്നത്. ലേബലിംഗ് യൂണിറ്റിലെ സ്ഥിരം ജീവനക്കാരിയാണ് അഞ്ജലി. തലയിലൂടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം അഞ്ജലിയെയും അവരുടെ മൂത്ത മകനെയും ഇയാൾ കയറി പിടിച്ചു. ഇതിനിടെയാണ് അഞ്ജലിക്ക് ഇരു കൈകളിലും കഴുത്തിലും മൂക്കിലും നെഞ്ചിലും പൊള്ളലേറ്റത്. മകൻ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് സമീപവാസികളെ അറിയിച്ചതിനെ തുടർന്ന് രാജേഷിന്റെ ബന്ധുക്കൾ എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. 75% രാജേഷിന് പൊള്ളലേറ്റിട്ടുണ്ട്. പൊള്ളലേറ്റ അഞ്ജലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി രാജേഷിന്റെ ബന്ധുക്കൾ പറയുന്നു. വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ ഇയാൾക്കെതിരെ ബാലരാമപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാവിലെ 6:30 ഭാര്യ കൃഷ്ണപ്രിയയെ വിളിച്ചുണർത്തി എനിക്ക് സ്വസ്ഥത വേണം, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള കണ്ണടയും ധരിച്ചാണ് രാജേഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാജേഷ് കാട്ടാക്കട റോഡിലെ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയതായാണ് നിഗമനം. ഇത് അഞ്ജലിയുടെ വീടിന് സമീപത്ത് വെച്ച് തലയിൽ ഒഴിച്ചുകൊണ്ടാണ് സംഭവ സ്ഥലത്തായി എത്തുന്നത്. അഞ്ജലിയും മക്കളും മാത്രമാണ് അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. പെട്ടെന്ന് ദേഹത്ത് തീ കൊളുത്തുകയായിരുന്നു. 8:00 രാജേഷിന്റെ സഹോദരൻ വിളിച്ചപ്പോഴാണ് എന്തോ അപകടം പറ്റിയെന്ന വിവരം വീട്ടുകാർ അറിയിക്കുന്നത്. വീട്ടുകാരുടെ വിളിയും ബഹളവും കേട്ട നാട്ടുകാർ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് ആദ്യം കരുതിയത്. തുടർന്ന് തറയിൽ വീണുകിടക്കുന്ന രാജേഷിനെ അച്ഛനും സഹോദരനും എത്തി നാട്ടുകാരുടെ സഹായത്തോടെയും പോലീസിന്റെ സഹായത്തോടെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കുറച്ച് വസ്ത്രത്തിന്റെയും കരിഞ്ഞ മാംസത്തിന്റെയും അവശിഷ്ടം ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. തൊട്ടടുത്ത് പെട്രോളിന്റെ ഒഴിഞ്ഞ കുപ്പിയുമുണ്ട്. അതേസമയം രാജേഷിന് പൊള്ളലേൽക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട പിതാവ് R. മുരളീധരൻ പരാതി നൽകിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ രാജേഷിന്റെ മൊഴി രേഖപ്പെടുത്തി. രാജേഷിന്റെ ബൈക്കും മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മൊഴികളും ഫോൺ രേഖകളും ശാസ്ത്രീയമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.